സഭാ പാരമ്പര്യത്തിലെ ഏഴ് അനുതാപ കീർത്തനങ്ങളിൽ ഒന്നാണ് 32-ാം സങ്കീർത്തനം. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുമെന്ന് പാടുന്ന സങ്കീർത്തകനോട് ചേർന്ന് പാപങ്ങൾ പൊറുക്കുന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാന്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു. എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോടു ഞാൻ ഏറ്റു പറയും എന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു.
ഉദ്ദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവനിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ.